കുരങ്ങുചത്ത കാക്കാലിനെ പോലെയാണല്ലോ നടത്തവും ഭാവവും. പറഞ്ഞുറപ്പിച്ച കല്യാണം മുടങ്ങുമ്പോ ബ്രോക്കറിനും കാണുമല്ലോ സങ്കടം. ഏതായാലും എനിക്ക് സന്തോഷമായി. അല്ലെങ്കിൽ എച്ചിൽ പാത്രം കഴുകുന്നവളുടെ കാൽ കീഴിൽ കിടക്കേണ്ടി വന്നേനെ എനിക്ക്. എന്ത് പറ്റി അരവിന്ദേ? ആകെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നുന്നല്ലോ. ഓ, കല്യാണിയുടെ കാര്യം ആലോചിച്ചിട്ടായിരിക്കും. കല്യാണി പാലഭിഷേകം ചെയ്തപ്പോ മാത്രം പാലിന്റെ നിറം എങ്ങനെ മാറിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. ആ, എന്തായാലും അഖിലാന്റെ പാവം കല്യാണിയെ വീട് വിലക്കണ്ടായിരുന്നു. എന്തോ അഖിലാന്റിക്ക് ഇപ്പൊ കല്യാണിയോട് ഭയങ്കര വെറുപ്പാണെന്ന് തോന്നുന്നു. ഇതിനിടയില് ആനന്ദിന്റെയും കല്യാണിയുടെയും പ്രണയകഥയെങ്ങാനും അരവിന്ദ് വിളിച്ച് പറയൂന്നായിരുന്നു എന്റെ പേടി. ഏതായാലും പറയാത്തത് വലിയ ഭാഗ്യമായി. അല്ലാതെ തന്നെ അരവിന്ദ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് അഖിലാന്റിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഹാ, ഓർക്കുമ്പോ എനിക്കും സങ്കടമുണ്ട് അരവിന്ദ്. പാവം കല്യാണി, വിധി പോലെയല്ലേ കാര്യങ്ങൾ നടക്കും. ചില ഇഷ്ടങ്ങളൊക്കെ അടുത്ത ജന്മത്തിലേക്ക് മാറ്റിവെക്കേണ്ടി വരും. അതാ ജീവിതം. അങ്ങനെയാണെങ്കിൽ അന്ന് നമ്മുടെ കാര്യത്തിലൊന്നും നീ അങ്ങനെ ചിന്തിക്കാതിരുന്നേ. അന്ന് നമ്മൾ വൺ വേ ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിനക്ക് മാത്രമായിരുന്നു പ്രണയം. എന്നിട്ട് മറ്റൊരു ജന്മത്തിനും കാത്തു നിൽക്കാതെ നീ നിന്റെ പ്രണയം നേടിയെടുത്തില്ലേ? അപ്പൊ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ബ്രോയുടെയും കല്യാണിന്റെയും പ്രണയം സക്സസ് ആകും. സക്സസ് ആക്കണം. അത് അന്ന്. പക്ഷെ അന്നത്തെ പോലെ അല്ല അരവിന്ദെ ഇപ്പോഴത്തെ സാഹചര്യം. അന്ന് അഖിലാന്റി എനിക്ക് കൂട്ടിനുണ്ടായിരുന്നു. എന്നാ ഇപ്പോ അഖിലാന്റി ആനന്ദിന് പെണ്ണുറപ്പിച്ചു വെച്ചിരിക്കുക. ഈ അവസ്ഥയിലെ കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് ആലോചിച്ച ആ വിവാഹം നടക്കുന്നത് തന്നെയാ ഉചിതം. കൊള്ളാം, നിന്നോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുള്ളതല്ലേ. എന്നിട്ടും എല്ലാം അറിഞ്ഞു വെച്ചിട്ട് നിനക്കിത് എങ്ങനെ പറയാൻ കഴിയുന്നു നന്ദനെ? നോക്ക് അരവിന്ദ്, ഞാൻ പ്രാക്ടിക്കൽ ആയിട്ടാ കാര്യങ്ങൾ കാണുന്നത്. അരവിന്ദ് തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. ആനന്ദ് കല്യാണിയെ പ്രണയിക്കുന്നു എന്ന് ആന്റിയോട് പറയോ? ഒരുപക്ഷെ പറഞ്ഞാ തന്നെ ആന്റി അത് സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ആനന്ദ് കല്യാണിയെ മറന്നിട്ട് ആന്റി പറയുന്ന പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് തന്നെയാ രണ്ടു പേർക്കും നല്ലത്. നന്ദനെ, ഇപ്പോഴൊന്നല്ല, എപ്പോഴും നീയും ഞാനും തമ്മിൽ ഉണ്ടെന്നറിഞ്ഞിട്ടും ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഒരു അകലമുണ്ട്. അതാണ് നിന്റെ ചിന്തയിലും കാണുന്നത്. നീ ഗംഗയെ മോദനം കൊടുത്ത് സ്വീകരിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. നീ ഒരു കാര്യം ഓർത്തോ, പ്രണയം സത്യമാണെങ്കിൽ ഒരു ശക്തിക്കും അതിനെ പിരിക്കാൻ കഴിയില്ല. അവിടെ ജാതിയും മതവും ദേശവും ഭാഷയൊക്കെ തോൽക്കുന്നതാ ചരിത്രം. കല്യാണിയും ബ്രോയും തമ്മിലുള്ള പ്രണയം സത്യമുള്ളതാ. അത് ഉറപ്പായിട്ടും വിജയിച്ചിരിക്കും. അതുകൊണ്ട് ഇനി തൃച്ചംബരത്ത് നടക്കാൻ പോകുന്നതേ ആനന്ദ് കൃഷ്ണന്റെയും കല്യാണിയുടെയും താലികെട്ടാ. അത് കാണാൻ കാത്തിരുന്നോ നീ? ഓട്ടെ.